വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 10 വചനങ്ങൾ. രണ്ട് കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഒന്ന്, ശിഷ്യന്മാരുടെ മറവി; രണ്ട്, ഫരിസേയരുടെ പ്രബോധനങ്ങൾക്കെതിരെയുള്ള യേശുവിൻ്റെ മുന്നറിയിപ്പ്. യേശു പറഞ്ഞത് മനസ്സിലാകാതെ ശിഷ്യന്മാർ പ്രതികരിക്കുന്നു. ഫരിസേയരുടെയും സദുക്കായരുടെയും പുളിമാവിനെക്കുറിച്ച് ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ അവരുടെ ചിന്ത ബാക്കി വന്ന അപ്പകഷ്ണങ്ങൾ എടുക്കാത്തതിനെക്കുറിച്ച് യേശു അവരെ കുറ്റപ്പെടുത്തുകയാണ് എന്നതാണ്. അപ്പം വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന യേശുവിൻ്റെ മുമ്പിൽ അപ്പത്തെക്കുറിച്ച് അവർ ആശങ്കപ്പെടേണ്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് അല്പവിശ്വാസികൾ എന്ന ശകാരം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അവർക്ക് ഇക്കാര്യത്തിൽ യേശുവിൽ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിക്കാമായിരുന്നു. യേശു യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, അതോ നമുക്കാവശ്യമായ കാര്യങ്ങൾ മാത്രം നമ്മൾ സ്വീകരിക്കുകയാണോ ചെയ്യുക? അവൻ അർത്ഥം വെക്കുന്നത് മനസ്സിലാക്കുവാനായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ? വചനം കർത്താവ് ആഗ്രഹിച്ച രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കാറുണ്ടോ? നമ്മെ ജീവിക്കുമ്പോൾ കർത്താവായ ശംശുരി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഇ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 100,000-ൽപ്പരം ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം, വചനവയൽ ആപ്പ്.